വനിതാ സംവരണ ബിൽ ലോക്സഭ പാസാക്കി 454 പേർ ബില്ലിനെ പിന്തുണച്ചു 2 പേർ എതിർത്തു ജാതി സെൻസസ് നടത്തി പിന്നാക്ക സംവരണം ഉൾപ്പെടുത്തണമെന്ന കോൺഗ്രസ് നേതാവ് സോണിയ ഗാന്ധി ആവശ്യപ്പെട്ടു പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം സെൻസസും മണ്ഡല പുനർവിഭജനവും നടക്കുമെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയെ അറിയിച്ചു രാജ്യസഭ നാളെ ബില്ല് പരിഗണിക്കും पक्ष में हाके हैं, जो सदस्य विरोध में नाके हैं, मेरे विचार में निर्णय हा वालों के पक्ष में പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ചരിത്രം രചിച്ചാണ് വനിതാ സംവരണ ബില്ല് പാസാക്കിയത് ലോക്സഭയിലും ഡൽഹിയിലടക്കമുള്ള നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ വനിതകൾക്ക് സംവരണം ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലാണ് 7 മണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്ക് ശേഷം വോട്ടിനിട്ട് പാസാക്കിയത് ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളിയ ശേഷമാണ് ഭേദഗതി ബിൽ പാസാക്കിയതും 454 प्रस्ताव सदस्यों के कम से कम 2/3 बहुमत द्वारा पारित हुआ असदुद्दीन ओवैसीयुडे AIMIM ബില്ലിനെ എതിർത്തു ന്യൂനപക്ഷ സംവരണം വേണമെന്നായിരുന്നു ഒവൈസിയുടെ ആവശ്യം സവർണ വനിതകളെ കൊണ്ടുവരാനാണ് മോദി സർക്കാരിന്റെ ശ്രമമെന്നും ഒവൈസി കുറ്റപ്പെടുത്തി സർക്കാർ കൊണ്ടുവന്ന ബില്ല് അപൂർണമെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു സെൻസസും ഡീലിമിറ്റേഷനും വ്യവസ്ഥ ചെയ്ത നിയമം നടപ്പാക്കുന്നത് നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു ഡീലിമിറ്റേഷൻ ഹേ ജോ ആപ്നെ ബോലാ ഹേ ഓർ യേ ജോ സെൻസസ് ഹേ ഇസ്കി കോയി സറുവത് നഹി ഹേ 33% ആപ് മഹിലാഓ കോ സീധാ ദേ ദീജിയേ ജൽദി സേ ജൽദി ജോ ഹംനെ കാ സെൻസസ് കിയാ താ ഉസ്കാ ഡേറ്റാ ആപ് റിലീസ് കീജിയേ ഓർ അഗർ ആപ് നഹി കരേംഗേ തോ ഹം കർ ഡാലേംഗേ താങ്ക്യൂ എന്നാൽ മണ്ഡല പുനർവിഭജനം നടന്നാൽ മാത്രമേ സംവരണ സീറ്റുകൾ കണ്ടെത്താൻ കഴിയുകയുള്ളൂവെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാട്ടി ഹർ രാജ്യ മേ ജാകർ ഹർ ക്ഷേത്ര മേ ജാകർ ഓപ്പൺ ഹിയറിംഗ് ദേക്കർ ട്രാൻസ്പറന്റ് പദ്ധതി സേ ഇസ്കാ നീതി നിർദ്ധാരണ കർത്താ ഹേ വോ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സേ ഇസ്കാ നിർദ്ധാരണ ഹോ രാജ്യസഭ നാളെ വനിതാ സംവരണ ബില്ല് പരിഗണിച്ച് പാസാക്കും മാതൃഭൂമി ന്യൂസ് ഡൽഹി